നടിയെ ആക്രമിച്ച കേസിൽ 3 ആഴ്ച കൂടി സമയം നീട്ടി ചോദിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. 3 ആഴ്ചത്തെ സമയം കൂടി വേണമെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നു. മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം. ശ്രീലേഖയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ശ്രീലേഖയെ ചോദ്യം ചെയ്യണം. ഇതിനൊക്കെ കൂടി 3 ആഴ്ച സമയം ചോദിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. ക്രൈംബ്രാഞ്ച് 3 ആഴ്ച സമയം ചോദിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലെ 2 പ്രത്യേക ഏടുകൾ ഇപ്പോഴും മറനീക്കി പുറത്തു വന്നിട്ടില്ല. 1, ആരാണ് VIP എന്നുള്ളത്? VIP എന്നുള്ളത് VIP ശരത്താണെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. പക്ഷേ 2-ാമതായി ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ കേസിലെ മാഡം ആരാണ്? മാഡം കാവ്യാ മാധവനാണെന്നുള്ളത് വ്യക്തമാണെങ്കിലും കാവ്യാ മാധവനെ പ്രതി ചേർത്തിട്ടില്ല. കാവ്യാ മാധവനെ ഇതുവരെ പ്രതി ചേർക്കാതെയാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. 4 മണിക്കൂർ കാവ്യാ മാധവനെ ഫോർമലായി ചോദ്യം ചെയ്തിരുന്നു. ഫോർമലായി 4 മണിക്കൂർ ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാവും കാവ്യാ മാധവൻ പറഞ്ഞത് എന്നുള്ളത് വ്യക്തം, അത് പരസ്യമായി മാറി. കാവ്യാ മാധവൻ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിന് മുമ്പിൽ വഴങ്ങിക്കൊടുത്തില്ല. ചോദ്യം ചെയ്യലിന് മുമ്പിൽ വഴങ്ങിക്കൊടുത്തില്ല എന്ന് മാത്രമല്ല, കാവ്യാ മാധവൻ ക്രൈംബ്രാഞ്ചിനെയിട്ട് വട്ടം ചുറ്റിച്ചു. അതുകൊണ്ട് തന്നെ ഈ കേസിലെ മാഡം ആരാണെന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം. മാഡം കാവ്യാ മാധവനാണെന്നുള്ളത് ഉറപ്പ്. പക്ഷേ മാഡത്തെ മെയിൻ സ്ട്രീമിൽ എത്തിക്കാൻ, മാഡത്തിൻ്റെ പൊയ്മുഖം വലിച്ചെറിയാൻ, മാഡത്തിൻ്റെ കപടമുഖം ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. 3 ആഴ്ച കൂടി വീണ്ടും സമയം നീട്ടി ചോദിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ മുമ്പിൽ ഉള്ളത് ഈ ഒരു ലക്ഷ്യം കൂടി ആയിരിക്കണം. കാവ്യാ മാധവൻ്റെ ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിലാണ് പൾസർ തുനി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് എത്തിച്ചത്. നടി ആക്രമിക്കപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് കാവ്യാ മാധവനുമായി പൾസർ തുനി തൃശൂർ യാത്ര നടത്തിയിരുന്നു. പൾസർ തുനിയും കാവ്യാ മാധവനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണെന്ന് ഇതിലൂടെ തെളിഞ്ഞു. പക്ഷേ ഇതൊന്നും തെളിവുകളായി പുറത്തെത്തിക്കാൻ, തെളിവുകളായി കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കാവ്യാ മാധവൻ ക്രൈംബ്രാഞ്ചിൻ്റെ വല പൊട്ടിച്ച് പുറത്തിരിക്കുന്നു. മറുവശത്ത് ദിലീപിനെ ലാക്കാക്കിയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. ദിലീപിനെ ലാക്കാക്കിക്കൊണ്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. ദിലീപിനെ സ്കെച്ച് ചെയ്തുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. ഈ കേസിൽ ഒരുപാട് മാഡങ്ങൾ വന്നു. ഒരുപാട് മാഡങ്ങളെക്കുറിച്ച് പൊളിറ്റിക്സ് കേരളം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആത്യന്തികമായി ഈ മാഡങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന സൂപ്പർ മാഡം ആര്? ആ ചോദ്യത്തിനും ഉത്തരമുണ്ട്. കാവ്യാ മാധവൻ തന്നെയാണ് ഈ മാഡങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന സൂപ്പർ മാഡം. ഈ മാഡങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, ഈ മാഡങ്ങളെയൊക്കെ ശക്തിയുദ്ധം നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കാവ്യാ മാധവൻ തന്നെയാണ്. ഇവിടെയൊക്കെ ചോദ്യങ്ങളുടെ ശരമാരി മാഡത്തിന് നേരെ, സൂപ്പർ മാഡത്തിന് നേരെ ഉയരുന്നുണ്ട്. പക്ഷേ സൂപ്പർ മാഡത്തെ പ്രതിയാക്കാനോ, സൂപ്പർ മാഡത്തെ നന്നായി ഒന്ന് കുടയുവാനോ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന 3 ആഴ്ചകൾക്കുള്ളിൽ ക്രൈംബ്രാഞ്ച് എന്ത് അത്ഭുതം കാണിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതുവരെ അന്വേഷിച്ചിട്ടും അത്ഭുതങ്ങളൊന്നും കാണിച്ചില്ല എന്ന് വിചാരണ കോടതി പറയുന്നു. വിചാരണ കോടതിയെ ബോധ്യപ്പെടുത്താൻ, ഓരോ കാര്യങ്ങളും വിചാരണ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ് ക്രൈംബ്രാഞ്ച്. കാരണം വിചാരണ കോടതി താൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന മട്ടിൽ നിൽക്കുകയാണ്. ഓരോ ക്രൈംബ്രാഞ്ചിൻ്റെ വാചകങ്ങളും വിചാരണ കോടതി റിജക്റ്റ് ചെയ്ത് കളയുന്നു. ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് കളയുമ്പോൾ സുഗമമായ ഒരു അന്വേഷണം, ആത്മവിശ്വാസത്തോടെയുള്ള ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് അസാധ്യമായി മാറുകയാണ്. എന്തായാലും ഇനി 3 ആഴ്ച കൂടി നീട്ടി ചോദിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം, എന്തുകൊണ്ട് സൂപ്പർ മാഡത്തെ പൊക്കുന്നില്ല? സൂപ്പർ മാഡത്തെ എന്തുകൊണ്ട് മെയിൻ സ്ട്രീമിൽ എത്തിക്കുന്നില്ല? സൂപ്പർ മാഡത്തെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? സൂപ്പർ മാഡം എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് അതീതയായി നിൽക്കുന്നു? ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. എന്തായാലും കാവ്യാ മാധവൻ ഇപ്പോഴും ക്രൈംബ്രാഞ്ചിൻ്റെ വല പൊട്ടിച്ച് പുറത്തു തന്നെയാണ്. കാവ്യാ മാധവനെ എന്ന സൂപ്പർ മാഡത്തെ ചോദ്യം ചെയ്തപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഒരു ചുക്കും കിട്ടിയില്ല, ഒരു ചുണ്ണാമ്പും കിട്ടിയില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അന്ന് ക്രൈംബ്രാഞ്ച് പുറത്തു പറഞ്ഞ ചില ചോദ്യങ്ങൾക്കൊക്കെ വിയർത്തു, ചില ചോദ്യങ്ങൾക്കൊക്കെ പരിഭ്രമിച്ചു, ചില ചോദ്യങ്ങൾക്കൊക്കെ വിക്കി വിക്കി ഉത്തരം പറഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ കാവ്യാ മാധവനെ പ്രതിയാക്കാനോ കാവ്യാ മാധവനെ സാക്ഷിയാക്കാനോ ഇതുവരെയും ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. അത് ക്രൈംബ്രാഞ്ചിൻ്റെ വലിയൊരു ന്യൂനതയായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു.
എന്തായാലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കേസാണിത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കേസ്, വാദങ്ങളും മറുവാദങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന കേസ്. പക്ഷേ സൂപ്പർ മാഡം ഇപ്പോഴും വലയ്ക്ക് പുറത്തു തന്നെ.